ഞങ്ങൾ ഒരുപാട് സത്യമോദിയിട്ടുണ്ട് ഉസ്താദേറ്റുണ്ട് ഉസ്താദേ. എന്റെ വാപ്പൊരു ആലിമല്ല, എന്റെ വാപ്പൊരു പണ്ഡിതനല്ല, ഒരു ശൈലല്ല. പ്രവർത്തന രംഗത്ത് ഒന്നും കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു രംഗത്തുണ്ടല്ലോ. അതിന്റെ വറക്കത്തു കൊണ്ട് എന്റെ വാപ്പക്ക് കിട്ടിയ പുണ്യമാണ് അത്. നിങ്ങൾക്കും ആഗ്രഹമില്ലേ, നിങ്ങൾക്കും താല്പര്യമില്ലേ ഉമ്മമാരെ? അവരുടെ മാതാപിതാക്കൾക്ക് ആസനത്തിൽ പ്രവർത്തകന്മാരെ, നമ്മളും ഇതിൽ സജീവമാകണം. സംഭവം നടക്കുകയാണ്, അതേത് സംഭവം അറിയുമോ? കാല് മുറിക്കേണ്ടി വന്നിട്ടില്ല, കണ്ണ് തേച്ച് തുറിച്ച് കണ്ണ് ചേന്നെടുക്കേണ്ടി വന്നിട്ടില്ല, കാത് മുറിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. നമ്മുടെ വലിയ നേതാക്കളായ, നമ്മുടെ മുൻഗാമികളായ നേതാക്കൾ, മഹാന്മാരായ സഹോദരൻ, ഓ ചെറുപ്പക്കാരേ, അവര് നമ്മളെ പോലുള്ള യുവാക്കളല്ലേ? മഹാനായ മാതിപുരം മൃഗന ജമോഹരങ്ങള് 33 വയസ്സ് പ്രായമുള്ള ചെറുതുറുക്കുള്ള ചെറുപ്പക്കാരനല്ലയോ? അല്ലാന്റെ ദീനിന് വേണ്ടി വലത്തെ കൈവെട്ടപ്പെട്ടു പോയി, ഇടത്തെ കൈവെട്ടപ്പെട്ടു പോയി, കാല് മുറിക്കപ്പെട്ടു പോയി, രണ്ടു കാലും മുറിക്കപ്പെട്ടു പോയി, മാംസ കഷ്ണം പോലെ രണാങ്കണത്തിൽ മറിഞ്ഞു വീണു. സഹാബത്തെ താങ്ങിപ്പിടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കതാരികയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ മടിയിൽ കിടന്നു കൈയും കാലും ഇമാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന മോഹാദിപുരം ജമോഹു ഏകദേശം 30 വയസ്സ് മാത്രം പ്രായമുള്ള ജഅഫർ ബിന് അബി താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ഘോരമായി നടക്കുമ്പോ ശത്രുക്കളുടെ ബില്ലുകളും ശത്രുക്കളുടെ കൊത്തുകളും നെഞ്ഞിലേക്ക് ഓരോന്നായി തുരുതുരാവം വീഴുമ്പോ അനസുപുരന്നവർ തങ്ങളെ പറയാണ്, ജനങ്ങളെ നിങ്ങളെന്നെ കൊത്തിക്കോളൂ, നിങ്ങളെന്നെ വെട്ടിക്കോളൂ, നിങ്ങളെന്നെ നെഞ്ഞിലേക്ക് അമ്പുകളോളൂ. പ്രവർത്തന രംഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുന്ന പ്രശ്നമില്ല. ഞാൻ ആരെയും കണ്ടിട്ട് വന്നതല്ല. എന്റെ ദീനി പ്രവർത്തനം, എന്റെ സംഘടനാ പ്രവർത്തനം അതാർക്കും വേണ്ടിയല്ല, ആരെയും സന്തോഷിപ്പിക്കാനല്ല, ആരെയും സമാധാനിപ്പിക്കാനല്ല. ഞാൻ വന്നത് എന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. ഉഹുദ് പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് എനിക്ക് സ്വർഗം മണക്കുന്നു. പാവപ്പെട്ട അനസുന്നവർ ആ സ്വർഗത്തിൽ കാലെടുത്ത് വെക്കാതെ ഉഹുദിൽ നിന്ന് പിരിഞ്ഞു പോകൂല. ഉഹുദിലാകുടത്തിൽ മറിഞ്ഞു വീട് മരണപ്പെട്ടു പോയി. ഈ നിലയ്ക്ക് അള്ളാന്റെ ദീനിൽ കയ്യും കാലും ദാനം ചെയ്തവരാ നമ്മുടെ ജ്യേഷ്ഠന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹു. ആ മഹാന്മാർ അവര് മാത്രമല്ലല്ലോ, കണ്ടില്ലേ നിങ്ങളെ ലറബല്ലാഹു മതലല്ലില്ലദീന ആമനും പ്രഹത ഫിർഔൻ ഇദ് ഖാല റബ്ബി ബിനീ ഇൻക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔൻ വഅമലി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. മരുഭൂമിയാണ്, ചുട്ടുകൊള്ളുന്ന മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ മലർത്തി കിടത്തുകയാണ്, കാലിലേക്ക് അതേ ആണികൾ തറപ്പിക്കുകയാണ്, കയ്യിലേക്ക് ഇരുമ്പിന്റെ കമ്പികൾ തറപ്പിക്കുകയാണ്. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തി കിടത്തി ആസിയ ദേവിയുടെ ചൂടാക്കപ്പെട്ട ചുട്ടുകഴുത്ത ചുവപ്പേറിയ ഇരുമ്പിന്റെ കമ്പികളതാസിയതീറിയ മുൻപ് വാരത്തിലേക്ക് കയറ്റുകയാ.
പറയുകയോ? ചെറുപ്പക്കാരെ, ഈമാനിന്റെ സംരക്ഷണത്തിന്, സംഘടനാ പ്രവർത്തനത്തിന് ഇത് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ആശയീവി അത് സഹിച്ചവരില്ലയോ? മാഷിത്ത ബീവി അങ്ങനെ സഹിച്ചില്ലയോ? സുമയ്യ റളിയല്ലാഹു അൻഹ അത് സഹിച്ചില്ലയോ? അതുപോലെ സംഘടനാ പ്രവർത്തനത്തിന് സഹിക്കേണ്ടി വന്നിട്ടില്ല ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുമാൽ ഇതിന് പകരം സ്വർഗത്തിൽ കൊടുക്കുന്നൊരു അനുഗ്രഹമുണ്ട്. അതെന്താണ്? അത് വല്ലാത്ത അനുഗ്രഹമാണ്. അതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മണവാളനായി വിധിയാപ്ലായി കല്യാണം സ്വർഗത്തിൽ നടക്കാൻ ആ കല്യാണ പന്തലിൽ മാഷിന്റെ ബീവിറവിയല്ലാവുമെന്ന് കുതിച്ചു വന്നു കൈകാല് ദാനം ചെയ്തുമുതൽ ജമൂഹങ്ങൾ അതാ കല്യാണ പന്തലിൽ ഹാജരായിപ്പോ. അതേ ഇന്ന സഹോദരന്ന പെണ്ണുങ്ങളും തന്റെ കടൽ പുറത്തേക്ക് വലിച്ചെടുത്ത് കള്ളിൽ ഒട്ടിച്ചവച്ചെത്തുകയാണ് ആ സദസ്സിൽ വന്നെത്തിപ്പോയി. അനുസുമരുന്ന ദുരിതങ്ങളും ആ സദസ്സിലെത്തിപ്പോയി. ജഫർ ബിൻ അബി താലിബ് ആ സദസ്സിലെത്തിപ്പോയി. ദീനിനു വേണ്ടി പോരാടിയവർ സ്വർഗത്തിൽ ആ കല്യാണ പന്തലിൽ സംഗമിക്കുമ്പോ അവിടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. ധീരശൂരനായ ഭഗവതങ്ങൾ വളരെ സൗന്ദര്യമുള്ള ആളായി ആ സദസ്സിൽ ഹാജരുണ്ട്. അവരെല്ലാ മഹാന്മാരും ഹാജരാകുന്ന സദസ്സിൽ നമ്മൾക്ക് വന്ന് പോയിക്കൂടുണ്ട്. ആ സ്വർഗം ലഭിച്ചില്ലെങ്കിൽ നരകത്തിൽ വെട്ടുകൊണ്ട് കൂടെ അവരിന്റെ കൂടെ ജീവിക്കണ്ടോ? അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റുമോ? ഷാഫിമാരെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ആ മഹാന്മാര് കൂടുന്ന സദസ്സിൽ ഞമ്മൾക്കും പോയി കൂടാൻ കഴിയണം. അവരവിടെ ആ മഹാന്മാര് പറയുന്നത് ദീനിനു വേണ്ടി ഒരു നിസ്കരിച്ച കാര്യമല്ല പറയുന്നത്, ഒരു നോമ്പ് നോക്കിയ കാര്യമല്ല പറയുന്നത്, ഒരു ഖുർആനോദ്യ കാര്യമല്ല പറയുന്നത്. ആ സദസ്സിൽ ജമൂഹിതങ്ങളെ പറയുന്നത്, അരശുവിനെന്ന ദുരിതങ്ങള് പറയുന്നത്, അവിടുത്തെ ദീനിന് വേണ്ടി എന്റെ കൈകാലികൾ ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ ശരീരം സമർപ്പിച്ചിട്ടുണ്ട്. അവരാ സന്തോഷം പറയുമ്പോ രക്ഷിതാക്കളെ പ്രവർത്തകന്മാരെ എപ്പോഴും പറയണ്ടേ, ഞാനൊരു പതാക പിടിച്ചിട്ടുണ്ട്, ഞാൻ സിസത്തിന് കൊടികെട്ടിയിട്ടുണ്ട്, ലക്ഷ തൂക്കിയിട്ടുണ്ട്, ക്യാമ്പിൽ പോയിട്ടുണ്ട്. ഇതെങ്കിലും നാളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ആ സ്വർഗത്തിലെ കല്യാണത്തിൽ അവിടുത്തെ കയ്യിൽ സ്വർഗത്തിന്റെ ഭക്ഷണം വാങ്ങണ്ടോ? അതിനുള്ള വച്ചകൾ സുന്നത്തിലവാത്തിന്റെ സാർത്ഥവാഹക സംഘം പാവപ്പെട്ട ഞാനൊരു നേതാവല്ല, നേതാക്കളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കോയങ്ങൾ അവരാണ് നേതാക്കൾ, അവരാണ് മുനികളെ. ഈ പ്രസ്ഥാനത്തെ നയിച്ച മഹാന്മാർ വടകർ മുഹമ്മദ് ആദിത്യങ്ങൾ എസ്എസ്എസിന്റെ പ്രവർത്തകർക്ക് അരശിന്റെ തണൽ കിട്ടുമെന്ന് പറഞ്ഞ മഹാനായ വടകരത്തങ്ങൾ നമ്മൾ അല്ലാഹു മറിച്ചത്. ആ മഹാന്മാര് പ്രവർത്തിച്ച് കാണിച്ചു തന്ന പാതയാണ് ആ പാതയിൽ നാമും മടിയുറച്ചു നിൽക്കും.
ഉടൻ അതിന്റെ മെമ്പർഷിപ്പ് കിട്ടാതെ ഞാനൊരു എസ് എസ് എഫുകാരനാകാതെ ഞാനൊരു എസ് ഐ എസുകാരനാകാതെ എനിക്ക് പറ്റൂല എന്ന ചിന്തയിലേക്ക് വളർന്നു വന്ന് തങ്ങളുടെ തിരുവല്ലാണത്തിൽ സ്വർഗത്തിൽ കൂടാൻ വേണം. അതല്ലേ ഭാഗ്യവാന്മാർ, അതല്ലേ ഭാഗ്യം കിട്ടിയവർ, അതല്ലേ അനുഗ്രഹം കിട്ടിയവർ. റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ചിന്തിച്ചിട്ട് നിസ്കാരം കലാകാരം നിർവഹിച്ചവർ കഞ്ചാവിന്റെ പിന്നിൽ പോകാതെ അന്യ സ്ത്രീ പുരുഷന്മാരെ സ്നേഹിക്കാതെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് സ്വർഗമുണ്ടെന്നല്ലേ? ആ സ്വർഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് കൂടാമെന്നല്ലേ? അർഹമായ റബ്ബ് നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ സദസ്സ് അവതരിപ്പിക്കപ്പെട്ട സദസ്സായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഷാ അല്ലാ നവംബർ 1 മുതൽ ഇതേ വരുന്ന നവംബർ 2-3 ദിവസങ്ങളുള്ളൂ, 15 വരെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് അഭിയാനയാണ്. നിങ്ങൾ അവിടെ ആ ഫ്ലക്സ് കാണുന്നത് പോലെ അൽഹംദുലില്ലാ വലിയ സന്തോഷമായ ഫ്ലക്സ് കാണുമ്പോ അത് സ്ഥാപിച്ചവർക്കും സഹായിച്ചവർക്കും ഒക്കെ അള്ളാഹു ഐശ്വര്യവും വറക്കത്തും നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കല്യാണത്തിൽ ഇരുമിച്ചുകൂടാൻ അള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ വലിയ സന്തോഷമായി പോയി. 1 മുതൽ 15 വരെ ഉമ്മമാരെ, രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങൾക്ക് മക്കളായി ദുനിയാവിലും ആഹ്റത്തിലും കിട്ടണോ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ആ മക്കളെ ചേർത്തു. ഒരിക്കലും വെറുതാവിലാവുകയില്ല. ഇത് ആലിമികൾ അയക്കുന്ന പ്രസ്ഥാനമാണ്. സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. 1 മുതൽ 15 വരെ എല്ലാ ഉമ്മമാരും മനസ്സിൽ വെക്കണം. മക്കളോട് ചോദിക്കണം, മോനെ നീ എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് എടുത്തോ, എവിടെ നിന്റെ ഐ ഡി കാർഡ്? അത് എല്ലാവരും ചോദിക്കണം. ഇൻഷാ അല്ലാ നമ്മുടെ മിത്രരാജ നാട് ഞാൻ നേരത്തെ വന്നപ്പോ എനിക്കറിയാൻ സാധിച്ചു. നമ്മുടെ ഖലീഫ അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ 100% സുന്നത്ത് ജമാഅത്തിന്റെ നാടാണ്. അള്ളാഹു ഖിയാമത്ത് നാട് വരെ ഈ നാട് സുന്നത്ത് ജമാഅത്തിന്റെ ഒറിജിനൽ മാതൃകാ യോഗ്യമായ നാടായി ജമാഅത്തായി അള്ളാഹു മഹദർത്തുൽ ബദരിയുടെ ബർക്കത്തോട് നീ നിലനിർത്തി തരണം റഹ്മാനെ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് 1 മുതൽ 15 വരെ എല്ലാവരും എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റഹ്മർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടുകൂടി നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാ ഒരു 2 ഡേറ്റ് നിങ്ങളോട് ഞാൻ പറയാണ്. ഡിസംബർ 3 ഇൻഷാ അല്ലാ നമ്മുടെ പഴയകാല കർണാടക യാത്രയെ ഓർമ്മിപ്പിക്കുമാർ ഇൻഷാ അല്ലാ മംഗലാപുരത്ത് ഐതിഹാസികമായ ഒരു ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. മഹാനായ സുൽത്താനുകളുമായ എപി ഉസ്താദും ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും അതുപോലെ വലിയ വലിയ മഹാന്മാർ ബേക്കൽ ഉസ്താദും അതുപോലെ കൂറത്ത് തങ്ങളടക്കമുള്ള വലിയ വലിയ മഹത്തുക്കൾ സംബന്ധിക്കുന്ന വലിയ പരിപാടിയാണ് എസ് എസ് എഫിന്റെ റൈറ്റ് ടീമിന്റെയും നിസാബയുടെയും അതിമനോഹരമായ റാലിയും കെ സി എഫിന്റെ 10 ചുവടി നിക്കാഹ് വിവാഹവും ഇൻഷാ അല്ലാ അവിടെ നടക്കാൻ പോവുകയാണ്. ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഇന്ന് തന്നെ അത് റിസർവ് ചെയ്ത് രാവിലെ മുതൽ രാത്രി വരെ അന്ന് നമുക്കൊരു വലിയ പെരുന്നാളാണ്. വലിയ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ ഡിസംബർ 3 നിങ്ങൾ ഇന്നെല്ലാവരും നിങ്ങൾ അതിനെ കുറിച്ചു വെക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഡിസംബർ 27, 28, 29, 30 മഹദി അക്കാദമി ബഹുമാനപ്പെട്ട സൈന ഹരീർത്തങ്ങൾ നടത്തുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ വൈസ്നീയം എന്ന് പറയുന്ന സമ്മേളനം. അവിടെ കണ്ണു കാണാത്ത മക്കളുണ്ട്, കാത് കേൾക്കാത്ത മക്കളുണ്ട്, തലക്ക് ബുദ്ധിശരിയില്ലാത്ത മക്കളുണ്ട്, ബുദ്ധിമാന്ദ്യമുള്ള മക്കൾ. അങ്ങനെയുള്ള മക്കളെ വളർത്തുന്ന നമ്മുടെ സുന്നത്തുജമാഅത്തിന്റെ ഏക സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സൈയദന ഹരീർത്തങ്ങൾ നടത്തുന്ന ആ മഹത്തായ സ്ഥാപനം. ഇൻഷാ അതിന്റെ സമ്മേളനം വരുമ്പോൾ ഫ്ലക്സുകളും ബാനറുകളും എടുത്തുകൊണ്ട് എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് ഒ എസിന്റെ നേതാക്കൾ അത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനയപരസനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമർ റഹീമായ റബ്ബ് നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസാഫത്ത് ഒന്ന് ചെറിയ നടത്തിയിട്ട് ആ സമയത്ത് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന ഇൻഷാ അല്ലാ ഇവിടെ തരണം.
എല്ലാവരും നല്ല സംഖ്യ ഒരല്പം പോലും കുറക്കാൻ പാടില്ല. എസ്എസ്എഫിന്റെ പ്രവർത്തകർക്ക് നാമാണ് അവരെ പിന്താങ്ങേണ്ടത്. വലിയ ചെലവുകളൊക്കെ വരും. അൽഹംദുലില്ലാ നല്ല മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അസർഗൂർ പരിപാടി പോയപ്പോൾ മൈക്ക് പറ്റപ്പോക്കായി ശബ്ദം പോയി. ഞാൻ ചോറ് വയ്ക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ പോയി എനിക്ക് ധൈര്യമില്ല. അത്ര എനിക്ക് സൗണ്ടില്ല, വളരെ സൗണ്ട് കുറവാണ്. പക്ഷെ ഈ പള്ളിയുടെ വറക്കത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹദറത്തുൽ ബദറിയുടെ വറക്കത്ത് പിന്നെ അതോടുകൂടെ സൗണ്ട് അൽഹംദുലില്ലാ നല്ല സൗണ്ടാണ്. എല്ലാ സ്ഥലത്തേക്കും ഇയാളെ വിളിക്കണം എന്നാണ് പറയുന്നത്. നല്ല സൗണ്ടാണ്. അള്ളാഹു വറക്കത്തെ മാറാവട്ടെ. അള്ളാഹു തല വർക്കത്തിന് നല്ല സൗണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറയാൻ കഴിഞ്ഞത്. സഹോദരന്മാര് അങ്ങനെ നല്ല സംഖ്യ ചെലവുണ്ടാകും. എല്ലാവരും നല്ലൊരു പൈസ ഇൻഷാള്ള തരണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ സഹോദരന്മാരെ ഇൻഷാ അല്ലാഹ് ജനുവരി 26-ന് 27 രണ്ട് ദിവസം ഈ എസ് എസ് എഫിന്റെ എല്ലാ ചെറുപ്പക്കാരെയും ബാംഗ്ലൂരിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ സുൽത്താനുള്ള എ പി ഉസ്താദിന്റെ ഒരു നസീഹത്ത് ഉപദേശം നമ്മുടെ മക്കൾക്ക് പ്രതിനിധി സമ്മേളനത്തിൽ 5000 വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാനാണ്. വേറെ പണിയില്ലാത്തതിനു വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിനിധി സമ്മേളനം നടക്കുകയാണ്. അവിടെ ഇൻഷാല്ലാ ഹലീൽ തങ്ങളും എ പി ഉസ്താദൊക്കെ ആ സദസ്സിലുണ്ടാകും. ആ സദസ്സിൽ രണ്ട് ദിവസത്തെ ക്യാമ്പ് നടക്കുമ്പോൾ അതിന് വലിയ ചെലവ് വരും. അതുകൊണ്ട് ആരെങ്കിലും കയ്യിലുള്ള ആളുകൾ അവസാനം ഇവിടത്തേക്ക് തരുന്നതെല്ലാം തന്നെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ